ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് പയ്യന്നൂരുള്ള കേട്ടോ, പയ്യന്നൂര് അന്നൂര് എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. ഇവിടെ ഈ അന്നൂര് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇതുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു ചേട്ടൻ്റെ ഫോട്ടോ ഇപ്പോൾ വൈറലാണ്. കാരണം അന്നൂര് ആര്യയുടെ വീട്ടിലാണ് ഞാനുള്ളത്. ആര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടൻ നമസ്കാരമുണ്ട്. നമസ്കാരം. പേരെന്താണ്? പേര് രാജഗോപാൽ. രാജഗോപാൽ. ചേട്ടൻ്റെ ഫോട്ടോ എല്ലാവരും ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, വൈറലാണ്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ ഒന്ന് പരിചയപ്പെടണം, അല്ലെങ്കിൽ ഒരു അഭിനന്ദനം അറിയിക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് മോളെ ഈ ഒരു നിലയിൽ എത്തിച്ചതിന്. അപ്പോൾ പലർക്കും ഇപ്പോൾ എന്താ വിഷയം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ബാക്കിൽ നിൽക്കുന്ന അമ്മയല്ലേ, അമ്മ നമസ്കാരമുണ്ട്. എന്താണ് വിശേഷങ്ങളൊക്കെ? പേരെന്താണ്? ശോഭന. കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ബിസിയൊക്കെ തന്നെയാണ് അല്ലേ? അതെ അല്ലേ. അപ്പോ പറഞ്ഞു വരുന്നത്, ഇപ്പൊ മോളെ എവിടെയാണ്? നമ്മളിലൂടെ തന്നെ പറയാം, ഞാൻ പറയുന്ന പറയാം. മോളിപ്പോ കാൺപൂർ IIT, അതായത് ഉത്തർപ്രദേശിലുള്ള IIT ആയ കാൺപൂർ IIT യില് കെമിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് പെട്രോളിയം എഞ്ചിനീയറിംഗ് കൂടെ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അത് ചെയ്യുന്നു. അതാണിപ്പോ വൈറലായിട്ട് വരുന്നത്. 20 വർഷമായിട്ട് ഒരു പമ്പില് ചേട്ടൻ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ? 20 വർഷമായിട്ട്. ഏതാണ് പമ്പിന്റെ പേര്? അസോസിയേറ്റഡ് ഓയിൽ ഏജൻസി, ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്. അതെ അല്ലേ. അപ്പൊ പമ്പിൽ ഞങ്ങൾ പോയപ്പോ ചേട്ടന് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന ടൈം ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ചേട്ടന് വീട്ടിൽ വന്നിട്ട് തന്നെ കാണാ എന്ന് വിചാരിച്ചിട്ടാണ് നേരിട്ട് ഇങ്ങോട്ട് ഞാൻ വന്നത്. അപ്പോ ശരിക്കും മോളുടെ ഒരു എക്സ്പീരിയൻസ് കയറിയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു നിലയിൽ ശരിക്കും എത്തിച്ചു? പലർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയാണ്. അപ്പോൾ ഈ കെമിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് അങ്ങനെ എത്തിക്കാൻ എങ്ങനെയാണെന്ന് ചേട്ടൻ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ. മോള് കുട്ടിക്കാലം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങളോട് നല്ല താല്പര്യം. അങ്ങനെ SSLC ഫുൾ A+ ആയിരുന്നു. അത് സയൻസിൽ ഫുൾ മാർക്കായിരുന്നു. +2 അതുപോലെ ഫുൾ മാർക്കായിരുന്നു. അങ്ങനെ എൻട്രൻസ് എഴുതി കേരള എഞ്ചിനീയറിംഗ് കിട്ടി. മെഡിസിനോട് തീരെ താല്പര്യം ഇല്ലാത്ത കുട്ടിയാണ്, എഞ്ചിനീയറിംഗ് തന്നെ താല്പര്യം. അങ്ങനെ കേരള എഞ്ചിനീയറിംഗ് കിട്ടി നല്ല കോളേജിൽ. പിന്നെ അത് കൂടാതെ GMA എഴുതിയിട്ട് അതിൽ നല്ല റാങ്കോട് കൂട്ടി. അങ്ങനെ NIT കാലിക്കറ്റ്. NIT എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് NIT എന്നും പറയുന്നത്. തീർച്ചയായിട്ടും. അതിലും കെമിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടിയത്. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ സഫലമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടെ കഴിഞ്ഞ് ഗേറ്റ് എഴുതി, നല്ല സ്കോറിന് ഗേറ്റ് കിട്ടി. ഗേറ്റ് പാസ്സായി MTech കാൺപൂർ IIT കിട്ടി. അതും കെമിക്കൽ എഞ്ചിനീയർ. എൻ്റെ ഭാഗ്യം, മോളുടെയും ഭാഗ്യം, അവളുടെയും ആഗ്രഹം തന്നെയായിരുന്നു അത്. അങ്ങനെ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷത്തിലാണ്. നമ്മൾ ആ വിചാരിച്ച ഒരു മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ അറിഞ്ഞു ട്വിറ്ററിൽ കൂടെ നമ്മുടെ പെട്രോളിയം മന്ത്രിയൊക്കെ ഷെയർ ചെയ്തിട്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? ശരിക്കും എങ്ങനെയാണ്? യാദൃശ്ചികമായ ഒരു സംഭവം. നമ്മളിതൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല വൈറലാവുന്നത്. അതായത് എൻ്റെ യൂണിഫോമിൽ നിൽക്കുന്ന, മോളോട് കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ IOC ചോദിച്ചു. കാരണം അവർക്ക് എന്തോ ഒരു അച്ചീവ്മെന്റ് കൊടുക്കാനാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം കിട്ടി. അത് ഞങ്ങളുടെ ഒരു ഓഫീസറുടെ കയ്യിൽ നിന്ന് അവരുടെ ഗ്രൂപ്പിലേക്ക് പോയെന്ന് സംശയമുണ്ട്. അങ്ങനെയാണ് അത് ചെയർമാൻ്റെ ശ്രദ്ധയപ്പെട്ടു. IOCയുടെ ഡൽഹിയിലെ ചെയർമാൻ്റെ ശ്രദ്ധയപ്പെട്ടു. ചെയർമാൻ ട്വീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ പുറകിലെ കേന്ദ്രമന്ത്രി ട്വീറ്റ് ചെയ്തു. ഒരു ഇൻസ്പിറേഷൻ എന്ന നിലയിൽ, മറ്റുള്ള കുട്ടികൾക്കൊരു ഇൻസ്പിറേഷൻ എന്ന നിലയിൽ, അതോടുകൂടിയാണ് സംഭവം ഇങ്ങനെയൊക്കെ ആയിട്ട്. തീർച്ചയായിട്ടും മറ്റുള്ള തീരെ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളൊക്കെ ഒരു ഈ ഒരു മേഖല അല്ലാത്ത എക്സൈറ്റഡ് ആയിട്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. ശരിക്കും ചേട്ടനെ തേടി വരാൻ തന്നെ കാരണം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കൂടിയാണ്. നമ്മൾ 20 വർഷമായിട്ട് ഈ ഒരു പമ്പിൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലൊരു മേഖലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതല്ലെങ്കിൽ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാം പറ്റും എന്നുള്ളത് തെളിച്ചു തന്നിരിക്കുകയാണ് ഞങ്ങൾക്ക്. ഇതിലൂടെ മറ്റുള്ളവർക്കൊരു പ്രചോദനം കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടൻ്റെ അടുത്ത് വന്നത്. ചേച്ചി, ഈ നിമിഷങ്ങൾ എന്താണ് പങ്കുവെക്കാൾ മോളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ? നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എല്ലാ ക്ലാസ്സിലും നല്ല വിജയം ആണ്. അതുപോലെ അവർക്ക് ആ ഒരു എത്തിപ്പെടാൻ പറ്റി, അതിൽ സന്തോഷമുണ്ട്. ചേച്ചി എന്താ ചെയ്യണേ? ഞാൻ പയ്യന്നൂര് കണ്ടോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് KVR ബജാജ് ഷോറൂമിൽ, പിന്നെ സർവീസിലാണ്. 3-വീലർ സർവീസ് എന്ന് പറയും. എത്ര വർഷമായിട്ട് അവിടെ? ഒരു 10 വർഷത്തോളം ആവാറായി. അതെ. സർവീസിൽ ബില്ലിങ് റിസപ്ഷൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതെ അല്ലേ. ഇനി എന്താണ് ചേട്ടാ മോള് എന്താണ് ആഗ്രഹം? ജോലി എങ്ങനെയാണ്? മോൾക്ക് ജോലി IIT ആയതുകൊണ്ട് ക്യാമ്പസ് സെലക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പെട്രോളിയം മേഖലയിൽ തന്നെ കിട്ടാനാണ് ആഗ്രഹം. അപ്പം IOC പോലത്തെ ഈ പെട്രോളിയം സ്ഥാപനങ്ങളൊക്കെ അവിടെയാണ് പോവുക. IIT NIT പോലത്തെ സ്ഥാപനങ്ങളിലാണ് കുട്ടികളെ റിക്രൂട്ട്മെന്റ് പോവുക. അപ്പം നമ്മൾ അറിയില്ല വരുന്നിടത്ത് വരും. അപ്പൊ ചേട്ടന്റെ വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഒരുപാട് മൊമെന്റുകൾ ഇവിടെ ഇങ്ങനെ ചെറുപ്പം മുതലേ കിട്ടിയിട്ടുള്ള. അത് അവളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട്. ഓയിൽ കമ്പനിയിൽ നിന്ന് ഒരു മൊമെന്റ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്തിനു കിട്ടിയിട്ടുള്ളതാണ്?
അതെല്ലേ. അങ്ങനെ ഒരുപാട് ചെറുപ്പം മുതല് അതെല്ലേ, ഒരുപാട് ആളുകളൊക്കെ വിളിച്ച് അഭിനന്ദിച്ചിരുന്നോ? അതെ, ഒരുപാട് ആളുകളെ വിളിച്ചിട്ട് രാജസ്ഥാനിലൊരു മന്ത്രി വിളിച്ചു, പിന്നെ അങ്ങനെ ഒരുപാട്, എനിക്ക് അറിയില്ല ആരൊക്കെ ആരൊക്കെ വിളിച്ചു, ഒരുപാട് കൊള്ളുന്നുണ്ട്. സിറ്റുവേഷൻ എന്താ, എല്ലാവർക്കും ഇതുപോലെ തന്നെ, സാധാരണക്കാരും സാധാരണക്കാരായിട്ട് ജീവിക്കുന്നു. ഈ സിറ്റുവേഷൻ കാണിക്കണ്ട വിചാരിച്ചിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് ഇതെങ്ങനെയാണ് എല്ലാവരും ജീവിതം. പക്ഷെ ഈ ഒരു നിലയിലേക്ക് മോൾ എത്തിക്കാൻ കഴിഞ്ഞല്ലോ, അതാണ് ഏറ്റവും വലിയ വിജയം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു ഫാമിലി എന്നുള്ളത്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ചാൽ നമ്മളെ ഒരു ആ ലക്ഷ്യത്തിൽ തന്നെ എത്തും. ഒരു ലക്ഷ്യം നമ്മുടെ എന്റെ മോൾ എന്ന് ഒരു എയിം ഉണ്ടായിരുന്നു, ആ എയിം തന്നെ പോയി, അവിടെ നിന്ന് വ്യതിചലിച്ചിട്ടില്ല, ആ ഒരു എയിം തന്നെ പോയി കിട്ടാൻ വേണ്ടിട്ട്. ആ കിട്ടാൻ വേണ്ടി അതിന്റെ ഒരു ബാക്കപ്പ് കൊടുത്തു എന്നുള്ളൂ, നമ്മളിങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തു, ബാക്കിയൊക്കെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, പഠിപ്പിക്കുക, മറ്റുള്ള കാര്യങ്ങൾ. അപ്പോ എന്തായാലും ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ശരി ചേട്ടാ, ഓക്കെ.